മോർണിംഗ് ഷോയിൽ ഇനി അതിഥിക്കുള്ള സമയമാണ്. ഇന്നത്തെ അതിഥി ഒരു കുട്ടിത്താരമാണ്, ഗോൾഡ് കോയിൻ എന്ന സിനിമയിലൂടെ വിശേഷങ്ങളുമായിട്ട്. ഗോപാൽജി വെൺമാരത്താണെന്ന് നമ്മുടെ അതിഥിയായി ചേരുന്ന. ഗോപാൽ, സ്വാഗതം. പിന്നെ എന്താ സിനിമയുടെ വിശേഷങ്ങൾ? മറ്റന്നാൾ റിലീസാവാൻ പോവുകയാണ് സിനിമ. ഒരു ചെറിയ കുട്ടികളുടെ സിനിമയാണ്. അതിൽ വലിയ ആൾക്കാരും കുറേ ആൾക്കാരുണ്ട്. അതിൽ ഞാൻ എന്താ അച്ചു എന്ന ക്യാരക്ടറാണ്. ഒരു പാവം കുട്ടി, ഗ്രാമത്തിലെ ഒരു പാവം കുട്ടി. എന്താ ഞാൻ കിച്ചു, ഒരു കുസൃതിയായ കുട്ടിയാണ്. ശരിക്കും പാവമാണ് ഞാനോ? ഏ, അങ്ങനെയൊന്നുമില്ല. ആദ്യമായിട്ടാണോ സിനിമയിൽ? ഏ, രണ്ടാമത്തെ. ഇതിനു മുമ്പേ ഏതായിരുന്നു? ജെമിനി. ജെമിനി. ജെമിനിയും ഇതും ശരിക്കും ഒരേ സമയത്ത് ഇറങ്ങേണ്ട സിനിമയായിരുന്നു. എങ്ങനെ തോന്നി സിനിമയിൽ അഭിനയിച്ചപ്പോ? ആ, നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യത്തെ വർഷം സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ ഞാൻ അയ്യോ എങ്ങനെയായിരിക്കും, എന്താ ചെയ്യുക, ക്യാമറ എന്താ, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതായിരുന്നു. എന്നിട്ട് ആരാണ് ഇതൊക്കെ കൂടുതൽ പറഞ്ഞതും ആരായിരുന്നു കൂടുതൽ സപ്പോർട്ടൊക്കെ? കൃഷ്ണങ്ങൾ പറഞ്ഞു, പ്രമോദങ്ങൾ പറഞ്ഞു, വിജയ് സാർ എൻ്റെ എന്താ ചൈൽഡ് ട്രെയിനർ, അവരടുത്തും പറഞ്ഞു. എല്ലാ ക്രൂ എന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റി. ആദ്യം ഏതാ ചെയ്തത്? ജെമിനി ആയിരുന്നോ അതോ ഈ സിനിമ ഗോൾഡ് കോയിൻ? ജെമിനി. ജെമിനി. അപ്പൊ അതുകൊണ്ട് ഇതിലേക്ക് വരുമ്പോഴേക്ക് പേടിയൊക്കെ കുറച്ച് കുറഞ്ഞാണോ അല്ലേ? ആ, ചെറുതായിട്ട്. പിന്നെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ കുറിച്ച്? കൂടെ ഉള്ളത് സണ്ണിമേൻ ഉണ്ട്, സായികുമാർ ഉണ്ട്, ടെസ്സ, ടെസ് ആൻഡി എൻ്റെ അമ്മയായിട്ട്, പിന്നെ സണ്ണിമേൻ എൻ്റെ നമ്മളെ കുട്ടികളെ എന്താ ഒരു നല്ല ഒരു എന്താ പറയുക പാത്തിലേക്ക് കൊണ്ടുപോകുന്ന ആള്. പിന്നെ പിന്നെ എൻ്റെ അനിയൻ കുസൃതിയായ ഒരു കുട്ടി. പിന്നെ സിനിമയിൽ അച്ഛൻ, അമർ. കൂടെയുള്ള കുട്ടികള്, നിങ്ങൾ കുറേ പേര് കുട്ടികൾ ഉണ്ടായിരുന്നോ? കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഭയങ്കര എളുപ്പമായിരുന്നു. ഷൂട്ടിംഗ് ചേർത്തല, കുമരകം, എറണാകുളം, പിന്നെ ബാംഗ്ലൂർ, തൃശ്ശൂർ ഉണ്ടായിരുന്നു, പിന്നെ കോട്ടയത്തും ഉണ്ടായിരുന്നു. ആരാണ് ഗോപാലിനെ ഫിലിമിലേക്ക് സെലക്ട് ചെയ്തത്? ആരാണ്? നമ്മളൊരു ആദ്യം ഞാനൊരു ട്വേൾ എന്ന് പറഞ്ഞൊരു ക്യാമ്പ് ഉണ്ട്. അതിൽ ഞാൻ എന്താ പറയുക, ട്വേൾക്കാരുടെ ക്യാമ്പിൽ അവിടെ ഒരു ഷൂട്ടിംഗ് അല്ല, ഒരു ഓഡിഷൻ ഉണ്ടായിരുന്നു. അതിലേക്ക് എന്താ അവിടുത്തെ ശോഭീന്ദ്ര മാഷേനു അവിടുത്തെ ഇത്, പിന്നെ സുനിൽ സാർ ആയിരുന്നു ഡയറക്ടർ. ശോഭീന്ദ്ര മാഷ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താ അഭിനയിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ വരാൻ. ഞാൻ അങ്ങോട്ട് പോയി അഭിനയിച്ചു. അപ്പോൾ എന്താ അവരൊക്കെ പറഞ്ഞ് എന്താ നന്നായി അഭിനയിക്കുന്നുണ്ട്, പിന്നെ സെലക്ട് ചെയ്തു. ജെമിനിയിലേക്കല്ല, വേറെ സിനിമയാണ് അത്. അതിലേക്ക് എനിക്ക് വരാൻ പറ്റി, പക്ഷെ എനിക്ക് എന്താ പറയാ ആ ഷൂട്ട് എടുക്കാൻ കഴിയില്ല, മഴ പെയ്തോണ്ട്. അതിന് പിന്നെ ഇങ്ങനെ അങ്ങനെ പോയി 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 കുറെ ഓഡിഷൻ ചെയ്ത് അങ്ങനെയാണ് ഗോൾഡ് കോയിൻസിൽ എത്തിയത്. സ്കൂളൊക്കെ ഉള്ള സമയത്താണോ ഷൂട്ടിങ്ങിനൊക്കെ പോയത്? അപ്പൊ സ്കൂള് പ്രശ്നം കഴിയില്ലേ? ആ, ഒരു മാസം സ്കൂളിൽ. സ്കൂളിൽ എന്തായാലും ഈ സിനിമ ഇപ്പൊ റിലീസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ മറ്റന്നാൾ. അപ്പൊ ഗോപാലിന് ആദ്യം ഒന്ന് പ്രേക്ഷകർ കാണണം ആ സിനിമയിലെ ഒരു പാട്ട് നമുക്ക് ആദ്യം കാണാം. Thank you.
പാട്ടിൽ വളരെ നന്നായിട്ട് അതിനെ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിൽ മൊത്തം അങ്ങനെ തന്നെയായിരിക്കും. സിനിമ ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോ എങ്ങനെ എന്താ തോന്നിയത്? ഞാൻ നന്നായി ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. എന്താ ബാക്കിയുള്ളവരൊക്കെ എന്ത് പറഞ്ഞു? സ്കൂളിലൊരു ഹീറോ ആണോ അപ്പൊ? ക്ലാസ്സൊക്കെ ഒരുപാട് മുടങ്ങിയില്ലേ ഇപ്പൊ? അത് ഞാൻ സിനിമേൻ്റെ അടുക്ക് എൻ്റെ ഇമാനുവൽ പറഞ്ഞ ഒരു ഫ്രണ്ട് എനിക്ക് വാട്സാപ്പിൽ നോട്ട്സ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ എൻ്റെ കസിൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടുന്ന് ഞാൻ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്ത് പോയി. ഇപ്പൊ എയ്ത്തിലോ? എവിടെ പഠിക്കുന്നൊക്കെ? ഇപ്പൊ ദേവഗിരിയിൽ പഠിക്കുന്നുണ്ട്. സ്കൂളിൽ ഇതുപോലത്തെ ഒരുപാട് പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്? ഞാൻ സ്കൂളിൽ മോണായിട്ടൊന്നും ചെയ്യലില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്താ ഡാൻസ് ചെറുതാകുമ്പം ചെയ്യുന്നു. പിന്നെ പിന്നെ എങ്ങനെയായി അഭിനയത്തിനോടൊക്കെ താല്പര്യം? നന്നായി അഭിനയിക്കുന്നു ക്യാമ്പിലുള്ളവരൊക്കെ പറഞ്ഞു. ആദ്യമായിട്ടാണ് അവിടെ വെച്ച് അഭിനയിക്കുന്നത്? ക്യാമ്പിൽ വെച്ചാണ് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞു. അവിടെ വെച്ച് എല്ലാവരും പറഞ്ഞു നന്നായി അഭിനയിച്ചു എന്നൊക്കെ. അപ്പൊ ആദ്യമായിട്ടാണ് അവിടെ വെച്ച് അഭിനയിക്കുന്നത്. അപ്പൊ വീട്ടിലുള്ളവർക്കൊക്കെ നല്ല സപ്പോർട്ട്? ഓ, നല്ല സപ്പോർട്ട്. വീട്ടില് വേറെ ആരൊക്കെയാ ഉള്ളത്? എന്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അച്ഛച്ഛനുണ്ട്, അച്ഛമ്മയുണ്ട്, എന്റെ അനിയത്തി ഉണ്ട്. അവർക്ക് ആർക്കെങ്കിലും ഈ സിനിമ മേഖലയായിട്ടോ അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഓ, അച്ഛൻ അമ്മ ഈ സിനിമയിൽ ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. ആണോ? അനിയത്തിയും ചെയ്തിട്ടുണ്ട് ഈ പാട്ട് സീനിലുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ഛനേനു എനിക്ക് കുറെ ഓഡിഷനിലൊക്കെ പോകാൻ പറഞ്ഞു. ഈ സിനിമയിലെ അച്ഛനെ അല്ലേ അവതരിപ്പിക്കുന്നത്? എങ്ങനെയായിരുന്നു? ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയോ? ഈസി അല്ലായിരുന്നു, എന്തായാലും ചെയ്യാൻ പറ്റി. അച്ഛനും കിച്ചും അല്ലേ? ആ കുട്ടി വേറെ സിനിമയിലും അഭിനയിച്ചിട്ടുള്ള കുട്ടി തന്നെയാണ്? അല്ല, എന്താ നമ്മളെ സിനിമേന്റെ സിനിമ കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് എന്റെ 10 ദിവസം എന്തോ എബിന്റെ ഷൂട്ടിംഗ്. എബിയിൽ അഭിനയിക്കുന്ന എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ആ കൂട്ടുകെട്ട്? ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടോ? ഓ, നമ്മള് സ്വന്തം സത്യം പറഞ്ഞാല് ഒരു അനിയന്മാരും ആര്യാ. എല്ലാരും ചോദിക്കും നിങ്ങൾ അനിയന്മാരാണോ? അപ്പൊ നമ്മളറിയല്ല, നമ്മളെ സിനിമയിൽ അനിയന്മാരാണ്. അമ്മയും അനിയത്തിയൊക്കെ അഭിനയിച്ചെന്ന് പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ചുള്ള സീക്വൻസ് ഒക്കെ ഉണ്ടോ? അമ്മ ഇല്ല, അനിയത്തിയുണ്ട്. അനിയത്തിയുണ്ട്. എങ്ങനെയാ നിങ്ങക്ക് ഫ്രെയിമിൽ ഒരുമിച്ചൊക്കെ അഭിനയിക്കുമ്പോ എങ്ങനെയായിരുന്നു? അങ്ങനെ ഒന്നുമില്ല, അവള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഇനി പുതിയ സിനിമകളൊക്കെ ഏതെങ്കിലും നോക്കുന്നുണ്ടോ? വന്നോ ഓഫറൊക്കെ? ആ, വന്നിട്ടുണ്ട്, ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അരക്കിറുക്കൻ പറഞ്ഞൊരു ഫിലിം, പിന്നെ എന്താ മാച്ച് ബോക്സ്, പിന്നെ ഒരു ഷോർട്ട് ഫിലിം ഗ്രാമം ചെയ്തു. അപ്പോ ഒരുപാട് സിനിമകൾ ഹീറോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ സിനിമയിലാണെങ്കിൽ സണ്ണി വെയിൻ ഉണ്ട്, ടെസ ഉണ്ട്, സായികുമാർ ഉണ്ട്, നേരത്തെ പറഞ്ഞു വലിയ വലിയ സീനിയേഴ്സ് ആയിട്ടുള്ള അവരൊക്കെ ഉണ്ട്. അവരൊക്കെ ആയിട്ട് അഭിനയിച്ചപ്പോ എങ്ങനെ എന്താ തോന്നിയത്? അവരൊക്കെ എന്താ പറഞ്ഞത്? അവരോടെ അഭിനയിച്ചപ്പോ എനിക്ക് എന്താ പറയാ, എന്തോ ഒരു സന്തോഷം മാതിരി. അയ്യോ, ആദ്യമായിട്ട് ഇങ്ങനത്തെ ആളെടുത്ത് ചെയ്യുന്നതാണല്ലോ. ഗോപാലൻ വിചാരിച്ചിരുന്നു ഞാനൊരു സിനിമാ താരമാകും, ഒരു സൂപ്പർ സ്റ്റാർ ആകും എന്നൊക്കെ? അങ്ങനെയാണോ ഇഷ്ടം? അത് ഈ ഏത്ത് ഈ വെക്കേഷനിൽ എന്താ മീൻസ് 7th വെക്കേഷനിൽ മൊത്തം സിനിമ എടുത്ത് തീർത്തിട്ട് 8th ബ്രേക്ക് ഇട്ടിട്ട് അല്ലെങ്കിൽ പഠിത്തം കറക്റ്റ് ആവൂല. അതിനോണ്ട് അപ്പോ പാട്ടൊക്കെ പാടും? പാട്ട് പാടും പാടും പാടും, കുറച്ച് പാടും. ഈ സിനിമയിലെ പാട്ട് പാടാം. ഓ, ഇല്ലില്ലം പുല്ലിലെ പച്ചക്കൂടിലെ പമ്മീരിക്കണ കൊച്ചു തുമ്പി, ഇല്ലില്ലം പുല്ലിലെ പച്ചക്കൂടിലെ പമ്മീരിക്കണ കൊച്ചു തുമ്പി, അച്ഛൻ വാങ്ങി തന്ന സൈക്കിളിലേറിയ ഉച്ചയ്ക്ക് കൊച്ചിക്ക് പോയാലോ, അച്ഛൻ വാങ്ങി തന്ന സൈക്കിളിലേറിയ ഉച്ചയ്ക്ക് കൊച്ചിക്ക് പോയാലോ. അപ്പൊ പാട്ടുണ്ട്. അങ്ങനെ ഈ പാട്ടില് കാണുന്ന നല്ല ഭംഗിയുള്ള പാടവും പറമ്പും പിന്നെ ഒരു സൈക്കിളും. സൈക്കിള് ഈ സിനിമയില് വലിയൊരു സ്റ്റാർ ആണെന്ന് തോന്നുന്നു അല്ലേ? സൈക്കിളിന് ഒരു പ്രാധാന്യം ഉണ്ട്. ഇതുപോലത്തെ സ്ഥലങ്ങളും ഒക്കെ ഉണ്ടോ ഈ ഇവിടെ? എവിടെയാ കോഴിക്കോട്? എവിടെയാ കോഴിക്കോട്? മൗറോഡ് ഒരു ഫോക്കസ് മോൾ അവിടെയാണ്. അപ്പൊ ഇങ്ങനത്തെ പാടത്തുള്ള കളിയും കൂട്ടുകാരും ഒക്കെ ഉണ്ടോ? അത് സിനിമയിലെ ഒരു അനുഭവം മാത്രമായിരിക്കും അല്ലേ? പിന്നെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ്? ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ്? ഓ, നല്ല സപ്പോർട്ടാണ്. നീ എന്താണ് ഗോപാലിന്റെ ആഗ്രഹം? ആരാകണം എന്നാണ്? ഒരു സിനിമ സൂപ്പർ സ്റ്റാർ ആവണം തന്നെയാണോ ആഗ്രഹം? എനിക്ക് സിനിമ സൂപ്പർ സ്റ്റാർ ആവണം, സ്കേറ്റിംഗിൽ ഇന്റർനാഷണൽ ലെവലില് സ്കേറ്റിംഗ് ചെയ്യണം. റോൾ ബോൾ പറഞ്ഞൊരു ഗെയിമാ.
പിന്നെ പഠിപ്പോ മുടക്കം വരാതെ പോകുന്നുണ്ട്? കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അങ്ങനെയാണ് കഥകൾ. നമ്മുടെ കൂടെ ഇന്ന് വന്നത് വലിയൊരു സൂപ്പർ സ്റ്റാർ ആണ്. ഒരുപാട് സിനിമകൾ ചെയ്തു. ഇനി ഗോൾഡ് കോയിൻസ് രണ്ടു ദിവസത്തിനുള്ളിൽ റിലീസാവുന്നു. നല്ല വിജയമാകട്ടെ. അച്ഛനെ എല്ലാവർക്കും ഇഷ്ടാവട്ടെ. ഇനിയുള്ള സിനിമകൾ ഇപ്പൊ ഒരുപാട് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഒരു നല്ല വിജയമാകട്ടെ. അച്ഛനൊരു വലിയ സ്റ്റാർ ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തിയതിന് നന്ദി.